ഹലോ ഇപ്പോ ഏത് ജന്മകല്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പോൾ ഇനി ശ്രുതിയുടെയും അശ്വിന്റെയും ജീവിതത്തിൽ എന്തൊക്കെ ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പൊ ഭയങ്കരമായിട്ട് പ്രേക്ഷകരെല്ലാവരും കാത്തിരുന്ന ഒരു നിമിഷമായിരുന്നു നമ്മുടെ ഏറെ ഇത് ശ്രുതിയുടെയും അശ്വിന്റെയും ജീവിതത്തിലെ ആ ഒരു പ്രണയം അവരുടെ ആ ഒരു പരസ്പരമുള്ള പ്രണയം കാണണമെന്നല്ലെങ്കിൽ അശ്വിന്റെ ആ ഒരു ദേഷ്യവും എല്ലാം മാറണമെന്നൊക്കെ അതുമാത്രമല്ല ഷാമിൻ്റെ രഹസ്യങ്ങളെല്ലാം പുറത്താവണമെന്ന് എന്നാൽ ഇതെല്ലാം കൂടി നടക്കാൻ പോകുന്ന ദിവസമാണ് ഇനി ഈ ഒരാഴ്ച എല്ലാവരും കാത്തിരുന്ന ദിവസം ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത് എന്തായാലും ശ്രുതിയുടെ വരവോടുകൂടി അശ്വിൻ നമ്മുടെ ലാവണ്യയുടെ ജീവിതത്തിൽ മാത്രമല്ല അശ്വിന്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അശ്വിന്റെ ആ പെരുമാറ്റത്തിലും സംസാരത്തിലും സ്വഭാവത്തിലും എല്ലാം അപ്പൊ മുത്തശ്ശിയും മനോരമ പറഞ്ഞില്ലെങ്കിൽ പോലും പക്ഷെ മുത്തശ്ശിക്കും അഞ്ജലിക്കും അറിയാം അശ്വിന്റെ ചെറിയ ചെറിയ ഈ ഒരു മാറ്റങ്ങളിലെല്ലാം ശ്രുതിയുടെ പങ്കുണ്ടെന്ന് പക്ഷേ അശ്വിനെ കാണുമ്പോൾ ശ്രുതിയുടെ നെഞ്ചിടുപ്പ് ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശ്രുതിക്ക് മനസ്സിലായി അശ്വിൻ അശ്വിനെ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ നെഞ്ചിടിപ്പ് കൂടുന്നൊന്നുണ്ടെങ്കിൽ അന്ന് ശ്യാം പറഞ്ഞതുമാതിരി നമുക്ക് മനസ്സിന് ഇഷ്ടമുള്ള ഒരാളെ അടുത്ത് കാണുമ്പോഴുള്ള ഒരു പ്രണയമാണ് അതെന്ന് ഒരിക്കലും അശ്വിനെ പ്രണയിക്കാനായിട്ട് പറ്റത്തില്ല അശ്വിന്റെ സ്വഭാവം കൊണ്ട് തന്നെ ശ്രുതിക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ട് തന്നെ അങ്ങനെയൊന്നും സംഭവിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അശ്വിനെ എപ്പോൾ കണ്ടാലും ശ്രുതിയും അശ്വിനും തമ്മിൽ വലിയൊരു കീരിമ്പമ്പും പോലെ വലിയൊരു തർക്കങ്ങളും വഴക്കുകളൊക്കെ നടക്കാറ് അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും മാറി നടക്കണം എന്ന് വിചാരിച്ച അല്ലെങ്കിൽ അശ്വിനെ കാണരുത് എന്ന് വിചാരിച്ച ശ്രുതി ഇപ്പോ നിരന്തരം അശ്വിന്റെ കൂടെയാണ് ചെറിയ പ്രശ്നങ്ങൾ അവർക്കിടയിൽ സംഭവിച്ചിട്ടുണ്ട് അത് മാത്രമല്ല അശ്വിൻ സംസാരിക്കാനായിട്ട് പോയപ്പോൾ പോലും നിങ്ങളോട് എനിക്ക് സംസാരിക്കാനായിട്ട് താല്പര്യമില്ല എനിക്ക് ഇവിടെ വന്നതിന് ഒരു ലക്ഷ്യമുണ്ട് അല്ലെങ്കിൽ എനിക്ക് തന്ന ഒരു ജോലിക്ക് ഒരു ലക്ഷ്യമുണ്ട് അത് ആ ഒരു ജോലി തീർക്കുന്നത് വരെ അതിനു വേണ്ടിയിട്ട് എന്നെ അനുവദിക്കണം എന്നൊക്കെ അശ്വിനെ മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ് അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് അശ്വിന് വലിയൊരു അപകടം സംഭവിക്കാൻ പോവാണ് ഒരു ജീവിത ജീവന് തന്നെ ഒരു ആപത്ത് വരാൻ വരാൻ പോവാണ് എന്നാൽ ആ ഒരു ആപത്തിൽ നിന്നും അശ്വിനെ രക്ഷിക്കുന്നത് ശ്രുതിയാണ് ഏർ ശ്രുതി ഏർയുടെ ശ്രുതി ശ്രദ്ധിച്ചതുകൊണ്ട് മാത്രമാണ് ആ ഒരു പ്രശ്നത്തിൽ നിന്നും അശ്വിൻ രക്ഷപ്പെട്ട് ജീവിതത്തിലോട്ട് തിരിച്ചു വന്നത് അതിൻ്റെതായിട്ടുള്ള നന്ദിയെല്ലാം അശ്വിനുണ്ട് പക്ഷേ അവർ ഇതുവരെ ഒരുമിക്കരുത് അല്ലെങ്കിൽ ഒരുമിച്ച് പുറത്തു പോലും പോകാൻ ഇഷ്ടമില്ലാത്ത ഇരുവരും തമ്മിൽ ഇപ്പോൾ അവർ തമ്മിൽ പുറത്ത് പോകാൻ പോവാണ് അതിൻ്റെ ഇടയിൽ ആ ഒരു പുറത്ത് പോകുന്ന ആ ഒരു സമയത്ത് ചെറിയ ചെറിയ അപകടങ്ങൾ ശ്രദ്ധിക്കു വരികയും അങ്ങനെ അതിൽ നിന്നെല്ലാം അശ്വിൻ രക്ഷിക്കുകയും പിന്നെ പ്രതീക്ഷിക്കാത്ത ഒരു വലിയൊരു ദുരന്തത്തിൽ അവർ ചെന്ന് ചാടുകയും അതിന്നെല്ലാം രക്ഷപ്പെട്ട് വരികയും ചെയ്യുന്നുണ്ട് എന്നാൽ ഈ ഒരു രക്ഷപ്പെടലും അവരുടെ ആ ഒരു അപകടത്തിലും അവർക്കിടയിൽ നടക്കുന്ന ആ ഒരു പ്രശ്നങ്ങൾക്കും പ്രശ്നങ്ങൾക്ക് പ്രശ്നങ്ങൾക്കിടയിൽ അറിയാതെ ആരും അറിയാതെ അശ്വിൻ ശ്രുതിയെ സ്നേഹിക്കുവാണ് ശ്രുതിയെ സ്നേഹിച്ച് തുടങ്ങാൻ വേണ്ടി പോവുകയാണ് ശ്രുതിയെ ചേർത്ത് നിർത്തുകയും തൻ്റെ പ്രണയം പറയാനുള്ള സാധ്യതകളുമുണ്ട് അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരും നാളുകളിൽ തന്നെ കണ്ടറിയാം അതുവരേക്കും ചച്ച